എന്നിട്ട് വേണം എന്റെ കൊച്ചിന്റെ ഒത്തുകല്യാണം നാറാൻ. ഞാൻ ആദ്യം റബ്ബർ തൈ ആയിട്ട് വരുമ്പോ റബ്ബർ പാല് കുടിച്ച വിശപ്പ് പറഞ്ഞു ചോദിച്ചാ നാറുകളായി നാട്ടിലുള്ളത്. നീ കൂടെ അങ്ങോട്ട് കല്യാണം ഒന്നും ആയിക്കോട്ടെ, തരക്കാരെ തിരക്കാരെ ഒക്കെ കൂട്ടിയിരിച്ച് വിളമ്പി ഞാൻ അങ്ങ് തീറ്റിച്ചോളാം. ബ്രാണ്ടി രാവിലെ എത്തും, പിന്നെ കള്ളപ്പൊരു പത്തെണ്ണം കൂട്ടിയോ. പിന്നെ ഈ അപ്പം ചുരുമ്പഴേ ഈ പുഴുക്കരീരും കൂടെ ചേർത്തരയ്ക്കുവാണെങ്കിൽ ഈ അപ്പത്തിന്റെ മുകളിൽ ഒരു കൊമള വരും. അങ്ങനെ ഈ അപ്പം ഒരുമരാന്നിരിക്കും, നല്ല പശുപശാന്നിരിക്കുന്ന അപ്പം. എങ്ങനെയല്ലേ ആ ചായ ഒന്ന് എന്നാ ചായ കുടിക്കുക. എവിടെ എവിടെ വന്നടി നീ അതിന്റെ മുകളിലോട്ട് നല്ല കൊഴുത്ത പോത്തിന്റെ ചാറ് അങ്ങനെ പെരണ്ട് കിടക്കണം. അങ്ങനെ നല്ല പെരണ്ട് നല്ല നീ ആരോടി ഫോണിനകത്ത് പിന്നെ ലൂക്കോച്ചാ നീ ഉണ്ടാക്കി വെച്ചേക്കണ മീൻകറി അടയ്ക്കൊന്ന് പൊക്കി നോക്കിയേക്കണേ. അതിന്റെ എരിവും പുളിയും മണവും ഒക്കെ അത് തുറക്കുമ്പോ അറിയാം. ചക്ക ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട, പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നല്ല ചേമ്പിന്റെ വിത്തിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ആ പുളിശ്ശേരിക്ക് എന്ന ചേമ്പ് വിത്തെടുത്തിട്ട് ഇമ്പിയെ കൂടെ കുടിക്കണം. പിന്നെ അച്ചാറുണ്ടാക്കുമ്പോ പച്ചക്കുരുവളം ഉണ്ടാക്കിച്ചാൽ മതി. ആ എന്നാന്ന് വെച്ചാൽ കൂട്ടുന്നവരുടെ തലേന്ന് പേം മറന്നു പോകണം. ഇനി പോത്ത് ഒലർത്തിയത് അവനാണ് നമ്മുടെ കഥന. അതുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് നല്ല തേങ്ങാക്കൊത്ത് ഇങ്ങനെ വളഞ്ഞ് നല്ല അമ്പിളി മാമനെ പോലെ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇറച്ചിയിൽ നെയ്യ്, ഈ നെയ്യ് കഷ്ണം അങ്ങനെ ചക്കരപ്പാനി പോലെ ഓരോ കഷത്തിലും മിഴുകി ഇങ്ങനെ ഇരിക്കണം. ഹലോ ഒച്ചപ്പാട് കേൾക്കുന്നേ, കലോത്സവന്റെ ആണല്ലോ. ഇനി പോത്ത് കിട്ടിയല്ലേ. അതന്നെ വർത്തമാനം പുരിച്ച പറയുന്നേ, പോത്തർച്ചയില്ലാതെ അതിന് ഊടം തന്നെയാണോ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി നാടൻ കോഴി അങ്ങ് പുരട്ടിയാലോ. പോത്ത് മാത്രമല്ല ഒരു മൂരയും വീണ്ടുണ്ട്. എന്നാടാ ഒരു മൂരയും വീണ്ടുണ്ടെന്ന് വാടാ. കോഴിയും മേടിക്കാൻ പറഞ്ഞു കൊടുക്കാൻ.
ഈ കോഴി അങ്ങ് എടപ്പള്ളി പള്ളിയിലേക്ക് നേർച്ചക്കുള്ളതാ, ഇതിന്റെ വീട്ടിലെ നേർച്ചക്കുള്ളതാ. ഓന്റെ ബനീൻ ഉടുപ്പൊക്കെ അങ്ങ് ഊരിയേ തലയിൽ ഒരു കോഴിപ്പൂവും വെച്ചു. കോഴി മകളില്.